മലയ രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മലയ, തെളിയിക്കപ്പെടേണ്ട ഒരു ആരോപണമാണ് ആരോപണമായ ഇപ്പോൾ ഉയർന്നിട്ടുള്ളൂ. PSC അംഗത്വം 40 ലക്ഷം രൂപയ്ക്ക് വിറ്റുവെന്നാണ് അംഗത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ഈ ഉദ്യോഗാർത്ഥികൾക്ക് തോന്നുന്നത് എന്താണ്? ഒരു PSC പോലെ സുതാര്യമായിരിക്കേണ്ട ഒരു ഒരു സംവിധാനത്തിലെ, അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയിലെ ഒരാൾ വരെ കോഴ നൽകി എത്തുക എന്നൊക്കെ പറയുമ്പോൾ PSCയെ കുറിച്ച് എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്താൻ കഴിയുക? തീർച്ചയായിട്ടും ഇപ്പോൾ വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് അറിയുന്നത്. പക്ഷേ വളരെ ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയില് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയമായിട്ട് തന്നെയാണ് നമുക്കതിനെ കുറിച്ചിട്ട് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ PSC എന്ന് പറഞ്ഞാൽ എപ്പോഴും സുതാര്യമായിട്ട് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം തന്നെയാണ്. അതിലിങ്ങനെ ഒരു കോഴ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള ഭാവിയിലെ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിഷയം തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ പല റാങ്ക് ലിസ്റ്റുകൾ പെട്ടവരും അവരുടെ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ആരെ സമീപിക്കണം, എവിടെ പരാതി കൊടുക്കണം എന്നുള്ളൊരു വിഷയം പോലും നമുക്ക് ആർക്കും അറിയാത്തൊരു അവസ്ഥയാണ്. കാരണം ഞങ്ങൾ പോലും അതെ, ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഓഗസ്റ്റ് 3 അവസാനിക്കും. ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ സമീപിക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് നീട്ടിക്കിട്ടാനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും. അപ്പൊ പക്ഷെ നമ്മൾ സമീപിക്കുന്ന പലരും, ഉന്നതരായിട്ടുള്ള പലരും പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി പ്രഷർ ചെലുത്തുമെന്നാണ്. പക്ഷെ നമുക്ക് എവിടെയാണ് പ്രഷർ ചെലുത്തേണ്ടത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ആരോപണം കൂടി വരുന്നത്. തീർച്ചയായിട്ടും PSC എന്നൊരു സ്ഥാപനത്തില് അങ്ങനെ ഒരു തെറ്റൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സത്യാവസ്ഥ എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. കൂടുതൽ കാര്യങ്ങൾ ശരിയാണ്, ഞങ്ങൾക്കും അറിയില്ല. ഇപ്പോൾ അതൊരു ആരോപണമായാണ് നിൽക്കുന്നത്. പക്ഷെ PSC പോലൊരു സംവിധാനം ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമാകുന്നത് പോലും ഒരുപക്ഷെ ജോലി കാത്തിരിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ മനസ്സ് മടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആരോപണം ശരിയല്ല എന്ന് അന്വേഷിച്ച് തെളിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്.